കൂടംകുളം ആണവ നിലയം സംബന്ധിച്ച് ഞാൻ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ജപ്പാനിലെ ഫുക്കുഷിമ ആണവ ദുരന്തത്തിൻ്റെയും ലോകമെങ്ങും ആണവ നിലയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ജനവികാരത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ആണവ നിലയം സംബന്ധിച്ച അഭിപ്രായ പ്രകടനം ഞാൻ നടത്തിയത്. സുരക്ഷിതത്വ സംവിധാനങ്ങൾ ഒരുക്കാതെ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയും ഉപജീവനമാർഗം അടച്ചുകൊണ്ട് ആണവ നിലയം സ്ഥാപിക്കുന്നതിനെതിരെ കൂടംകുളം ജനത നടത്തുന്ന പ്രക്ഷോഭം ന്യായമാണെന്ന അഭിപ്രായം ഞാൻ പ്രകടിപ്പിക്കുകയും സമരത്തിന് ആധാരമായ പ്രശ്നങ്ങൾ നേരിട്ടറിയുക എന്ന ലക്ഷ്യത്തോടെ അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. സംസ്ഥാന അതിർത്തിയായ കളിയിക്കവളയിൽ തമിഴ്നാട് പോലീസ് തടയുകയും എൻ്റെ യാത്ര ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതിനാൽ ഞാൻ അവിടെ നിന്നും മടങ്ങി. പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത്. എന്നാൽ എൻ്റെ യാത്ര വലിയ വിവാദമായി മാറി. ആണവ നിലയം സംബന്ധിച്ച എൻ്റെ അഭിപ്രായങ്ങളിൽ ചിലത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വന്നു. ഈ വിഷയം CPIM കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യുകയും ഒരു പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. ആ പ്രമേയം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടംകുളം നിലയത്തിന് അനുകൂലമായി പാർട്ടി നിലപാട് സ്വീകരിച്ചിരിക്കെ വിവാദത്തിനിരയാക്കും വിധം ഞാൻ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടത് സംഘടനാപരമായി ശരിയായ നടപടിയായിരുന്നില്ലെന്ന വിമർശനം ഞാൻ അംഗീകരിക്കുന്നു. ഇക്കാര്യം കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. ആണവോർജവും സംബന്ധിച്ച ലോകമാകെ നടക്കുന്നു അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ആയതിനാൽ ഇത്തരം ശാസ്ത്ര വിഷയങ്ങളിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കാറായിട്ടില്ല. കൂടംകുളം നിലയം ഇന്തോ അമേരിക്കൻ ആണവ കരാർ നിലവിൽ വരുന്നതിന് 2 പതിറ്റാണ്ട് മുമ്പ് കരാറായതാണ്. ആ നിലയത്തോട് CPIM എതിർപ്പില്ല. ജനങ്ങളുടെ ഉപജീവന സൗകര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിക്കൊണ്ടും പ്രദേശത്തുള്ള ജനങ്ങളുടെ ഭയാശങ്കകൾ ദൂരീകരിച്ചുകൊണ്ടും മാത്രമേ നിലയം കമ്മീഷൻ ചെയ്യാവൂ എന്നാണ് പാർട്ടി നിലപാട്. എന്നാൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സ്വതന്ത്ര വിദഗ്ധ സമിതി പരിശോധിച്ച് സുരക്ഷാ കാര്യങ്ങൾ തൃപ്തികരമാണെന്ന് വ്യക്തമാക്കിയാലേ അത് കമ്മീഷൻ ചെയ്യാവൂ എന്നും CPIM കേന്ദ്ര കമ്മിറ്റിയുടെ പുതിയ പ്രമേയം വ്യക്തമാക്കുന്നു. കൂടംകുളത്തെ ജനകീയ സമരത്തെ അടിച്ചമർത്തരുതെന്നും മർദ്ദന നടപടികൾ അവസാനിപ്പിക്കണമെന്നും പ്രക്ഷോഭകർക്കെതിരായി ചാർജ് ചെയ്ത രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു. ഞാൻ പ്രകടിപ്പിച്ച വ്യത്യസ്ത അഭിപ്രായം വിവാദപരമായ സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റി വിശദമായി ചർച്ച നടത്തി ഇങ്ങനെയൊരു പ്രമേയം അംഗീകരിച്ചത്. പ്രമേയം ഞാൻ അംഗീകരിക്കുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ആണവ നിലയം കമ്മീഷൻ ചെയ്യരുതെന്ന പാർട്ടി പ്രമേയം സുവ്യക്തമാണ്. സമരം ചെയ്യുന്ന ജനങ്ങൾക്കെതിരല്ല പാർട്ടി. കൂടംകുളം പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കണമെന്നും ഇന്നലെ വീണ്ടും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉപയോഗിച്ച ഇന്ധനം അഥവാ ആണവ മാലിന്യം എന്തു ചെയ്യണമെന്നും സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നു. കൂടംകുളത്ത് സമരം ചെയ്യുന്നവരുടെ ആശങ്ക ശരിവെക്കുന്ന ചോദ്യമാണിത്. സുരക്ഷിതത്വത്തിൽ
ഊന്നിക്കൊണ്ടുള്ള സി പി ഐ എം പ്രമേയത്തിൻ്റെ വർദ്ധിച്ച പ്രാധാന്യം ഇത് സൂചിപ്പിക്കുന്നു. കൂടംകുളം വിഷയത്തിൽ എനിക്ക് സംഭവിച്ച സംഘടനാപരമായ പിഴവുകൾ സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളുകയും പാർട്ടി സ്വീകരിച്ച അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം കൂടംകുളം വിഷയത്തിലും ആണവോർജ വിഷയത്തിലും തുടർന്നും ജാഗരൂകനായി തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം മൂന്നാമത്,